അസ്സലാമു അലൈക്കും. റംസാനിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അനുഭവങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ആത്മീയപരമായിട്ടുള്ള അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഒരു മുഖ്യ അധികാരമാണ് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറുമായ പി മുഹമ്മദ് കോയ സാഹിബ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തെ ഇതുവരെയുള്ള നോമ്പ് പൊതുവെ നമ്മുടെ ചെറുപ്പകാലത്തിൻ്റെ ഒരു ആഗ്രഹാതുരത്തെ ഇങ്ങനെ തോന്നുന്നതാണ് നോമ്പ് എന്ന് പറയുമ്പോൾ. സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ വളരെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത് നോമ്പിൻ്റെ സമയം അറിയുന്ന ഒരു രീതി, ഒരു പ്രത്യേക രീതിയായിരുന്നു. അന്ന് ശരിക്കും ഈ കദീന പൊട്ടിച്ചിട്ടാണ് സമയം അറിയാതിരുന്നത്. അപ്പോൾ അന്ന് നോമ്പ് തുറക്കാനുള്ള സമയം, ആ നോമ്പ് തുറക്കാനുള്ള സമയം അറിയുന്ന, അത് കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷാഭരിതമായിട്ടുള്ളൊരു ഒരു സമയമുണ്ടല്ലോ, അതൊരു വലിയ ഒരു പ്രതീക്ഷയുടെ സമയം. അതൊരു വലിയ അനുഭവമായിരുന്നു. പുണ്യത്തിൻ്റെയും സമയം. അത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതി, അപ്പോൾ അന്നുണ്ടായിരുന്ന വിഭവങ്ങൾ, അതൊക്കെ ഇപ്പം ഈ കാലഘട്ടത്തിൽ, ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നിന്ന് അങ്ങോട്ട് ആലോചിക്കുന്ന സമയത്ത് അന്നത്തേതായിരുന്നു കുറേ കൂടി ഭക്തി നിർഭരമായ, അല്ലെങ്കിൽ നമുക്കൊരു പുണ്യം കൂടുതൽ കിട്ടുന്ന ഒരു നോമ്പായിട്ട്, ആരോഗ്യപരമായ ചേർന്ന് പറയേണ്ടി വരും, ആരോഗ്യപരമായൊരു നോമ്പായിട്ട് തോന്നിയിരുന്ന ശരിക്കും സത്യത്തിൽ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് എന്താ ഗുരുവായിട്ട് വലിയ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും തരിക്കഞ്ഞ്, അതുമാതിരി പിന്നെ ചായ തരിക്കഞ്ഞ്, ചെറിയ നേരിയ പത്തിരി, അങ്ങനെ ചെറിയ സമൂസ, അങ്ങനെയുള്ള ചെറിയ കുറച്ച് വിഭവങ്ങൾ മാത്രം. ഇന്നത് മാറിയിട്ട് ഇന്ന് കംപ്ലീറ്റ് ചിക്കൻ റോള്, അതുമായിട്ട് ചട്ടിപ്പത്തിരി, അങ്ങനെയുള്ള കോഴിക്കോടൻ വിഭവങ്ങളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര വിഭവങ്ങളാണ്. കാരണം എണ്ണയിൽ മാത്രം മുക്കി പൊരിച്ചിട്ട് കംപ്ലീറ്റ് ഭൂരിപക്ഷം ആ രീതിയിലുള്ള വിഭവങ്ങളാണ് കൂടുതലുള്ളത്. ഒന്ന്, നമ്മൾ പകല് പട്ടിണി കിടക്കുന്നതിൻ്റെ പലിശ അടക്കം രാത്രി കഴിക്കുന്ന രീതി, അതുപോലെ രാത്രി അതിന് നേരെ തിരിച്ച്. എനിക്ക് പറയാനുള്ളത് പകല് പട്ടിണി കിടക്കുന്നതിൻ്റെ പലിശ അടക്കം രാത്രി കഴിക്കുന്നു, അതേപോലെ തന്നെ രാത്രി ഉറക്കമൊഴിയുന്നതിന്, തടാവീനും മറ്റും ഉറക്കമൊഴിയുന്നതിനനുസരിച്ചുള്ള പലിശ അടക്കം പകൽ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു രീതി ആണ് ഇപ്പോഴത്തെ തലമുറക്കുള്ളത്. സത്യത്തിൽ ഒരു നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനെ ശരിക്കും മാനസികമായിട്ട് അതിന് സംസ്കരിക്കാനുള്ളത്. അപ്പോൾ ലോകത്തുള്ള സകല മതങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നോമ്പില്ലാത്തൊരു മതം പോലും ലോകത്തുണ്ടായിട്ടില്ല. ജൈനമതത്തിന് നോമ്പുണ്ട്, ഹിന്ദുമതത്തിന് നോമ്പുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലും നോമ്പുണ്ട്, അങ്ങനെ എല്ലാ മതത്തിലും നോമ്പുണ്ട്. അത് വ്യത്യസ്ത രീതിയിലായിരുന്നു. അപ്പോൾ ഹിന്ദുമതത്തിൽ തന്നാൽ അഗ്നിപുരാണ പ്രകാരം ഹിന്ദുമതത്തിൽ പറയുന്ന ശരിക്കും ഉപവാസം എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും പിന്നെ അന്നപാനീയങ്ങളില്ലാതെ ഉപവസിക്കുന്നതിനാണ് ശരിക്കും ഉപവാസം എന്ന് പറയുന്നത്. ആ ഉപവാസം തന്നെ വ്യത്യസ്ത രീതിയിലാണ് അവർക്ക്, ഓരോ ദിവസം ഫുള്ളായിട്ട് അല്ലെങ്കിൽ അന്നം ഉപയോഗിച്ചിട്ടുള്ള ഉപവാസം. അങ്ങനെ ക്രിസ്ത്യാനിറ്റിക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു നോമ്പ്, പിന്നെ 40 ദിവസത്തെ നോമ്പ്, 53 നോമ്പ്, അങ്ങനെയുള്ള രീതിയിലാണ് അവർക്കുള്ളത്. പിന്നെ ജൈനമതത്തിലാണ് വളരെ കഠിനമായിട്ടുള്ള നോമ്പ്. ഉമിനീർ പോലും എടുക്കാതെ, ലാമന്മാരൊക്കെ ഉണ്ടല്ലോ അവരെ ബുദ്ധമതത്തിലുള്ള ലാമന്മാർ, ശരിക്കും ഉമിനീർ പോലും എടുക്കാതെ ഏതാണ്ട് 40 ദിവസം പോലും നോമ്പ് അനുഷ്ഠിക്കുന്ന കഠിനമായ നോമ്പ് അവർക്കുണ്ട്. പിന്നെ ആ ഇതേപോലെ ഈ ജൈനമതം, അതുപോലെ ബുദ്ധമതം, ബാക്കിയുള്ള എല്ലാ മതങ്ങളും, ഇതേപോലെയുള്ള എല്ലാ മതങ്ങളും, ഇതാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് മുമ്പ് നോമ്പ് സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് പോലെ. യാ അയ്യുഹന്നാസ് അതന്നെയല്ലേ ഏ സത്യവിശ്വാസികളെ, യാ അയ്യുഹന്നാസ് ഏ സത്യവിശ്വാസികളെ, കുത്തിബാലേക്കും മുസിയാ മുഖമാ കുത്തിബാലേക്കും മിൻ കബിലിക്കും ലാലക്കും തത്തക്കൂണാണ്. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിൻ്റെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് ഇതാ നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ലാലക്കും തത്തക്കൂൺ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ സൂക്ഷ്മത ആണ് സത്യത്തിൽ നമ്മൾ ഈ നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അത് സഹജീവികളോട് പെരുമാറുന്ന കാര്യത്തിൽ, കുടുംബക്കാരോട് പെരുമാറുന്ന കാര്യത്തിൽ, ജനങ്ങളോട് സംസാരിക്കുന്നതും സംവദിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുവരെ നമ്മൾ ഒന്നും മുന്നും പിന്നും നോക്കാതെ സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നോമ്പ് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയണം എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് നോമ്പുകൊണ്ട് ഉണ്ടാവുന്നത്. അതാണ്, അത് നമ്മുടെ അനുവർത്തിച്ച് വരുന്ന നയത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു വൈസ്ഫുരനാണ് നിങ്ങളീ പറയുന്നത്. കാരണം നോമ്പ് വരെ ഒന്നും പറയാൻ പാടില്ല, നോമ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ശരിയാക്കിയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒന്ന്. രണ്ടാമത്തെ, നോമ്പിന് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് വൈകിട്ട് സംസാരിക്കാം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നോമ്പ് പിടിച്ചതുകൊണ്ട് ദേഷ്യം കൂടുതൽ വരും എന്നുള്ള രീതി. അപ്പോൾ ഇതൊക്കെ നോമ്പിൻ്റെ ആത്മാവിന് ഉൾക്കൊള്ളാതെ നോമ്പ് പിടിക്കുന്നതുകൊണ്ടുള്ള ഒരു വിഷയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
പിന്നെ നമ്മളെ സാമൂഹ്യ സേവന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സേവനത്തിന് വലിയൊരു സൗകര്യം കിട്ടുന്നൊരു കാലമാണ്. ഒന്നാമത് ആളുകളെടുത്ത് നമ്മളൊരു കളക്ഷനൊക്കെ പോകുന്ന സമയത്ത് ഒരു സഹജീവി സ്നേഹത്തിൻ്റെയും ആ സഹാനുഭൂതിയുടെയും ഒക്കെ ഒരു ആർദ്രമായ മനസ്സ് ഇവർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഏതെങ്കിലും കളക്ഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്കുള്ള സംഭാവനകളൊക്കെ പലപ്പോഴും പല രീതിയിൽ അതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല ഈ തക്കുവ മനസ്സിലുള്ളത് കൊണ്ട് ഒന്ന് പിന്നെ സജീവികളെ സഹായിക്കണം എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഒരു ഭക്തി ഒരു ഭക്തി നിർഭരമായിട്ടൊരു അന്തരീക്ഷം മനസ്സ് പോലും അങ്ങനെ ആ രീതിയിലേക്ക് വരുന്നുണ്ട് ജനങ്ങളുടെ പൊതുവെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് ശരിക്കും നമുക്ക് ശരിക്കും അത് ഉപയോഗപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് വിദേശത്തു നിന്നൊക്കെ ഈ പിന്നെ സക്കാത്തിൻ്റെ പല ഫണ്ട് പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും അവരോടൊക്കെ അവരൊക്കെ കൂടുതൽ തരുന്നത് സത്യത്തിൽ ഈ നോമ്പുകാലത്താണ്. പിന്നെ ക്യാൻസർ പേഷ്യൻസ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന നമുക്കൊരു ഫണ്ടുണ്ട്. അതുപോലെ കിഡ്നി പേഷ്യൻസ് റിലീഫ് ഫണ്ട് പറഞ്ഞിട്ട് ഒരു ഫണ്ടുണ്ട് MSS-ന്. ഇതിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ സംഭാവന ആളുകൾ തരുന്ന ഒരു മാസം ശരിക്കും ഈ നോമ്പ് കാലഘട്ടത്തിലാണ് നോമ്പ് മാസത്തിലാണ്. നമ്മളെ ഇടപെടക്ക് ശേഷം വീണ്ടും തിരിച്ചുവന്നിരിക്കുന്നു. താങ്കളുടെ സംസാരത്തിൽ ഞാൻ കേട്ടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അതായത് പഴയ കാലങ്ങളിലാണ് ഭക്തിതപരമായിട്ടുള്ള ഈ പുതിയ കാലഘട്ടത്തിൽ നോക്കിനത്ര ഭക്തിയില്ല. ഇത് എങ്ങനെ താങ്കളുടെ ഇപ്പോൾ പുതിയ തലമുറയിലെ താങ്കളുടെ മക്കളെ ഇവരിൽ നിന്നൊരു പഠനം കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവത്തിൻ്റെ ഭാഗം അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള ആളുകളുടെ മാനസികാവസ്ഥ. സത്യത്തിലെ ഈ നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നോമ്പുണ്ടോ അടിമയും തമ്മിലുള്ള ഡയറക്റ്റ് ഉള്ളൊരു കണക്ഷനാണ്. അപ്പോൾ എനിക്ക് അതെ അതെ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ശരിക്കും രാത്രി 2 മണിക്ക് നമ്മൾ എണീറ്റിട്ട് അത്താഴം കഴിക്കാം. അത് പല കാര്യത്തിലും ഈ കാലഘട്ടം വളരെ അഡ്വാൻസ്ഡാണ്. ആ കാലഘട്ടത്തിൽ ശരിക്കും നമ്മൾ 2 മണിക്ക് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കിടന്നുറങ്ങുക ചെയ്യുക. പിന്നെ സുബൈക്ക് ചിലപ്പോൾ പലപ്പോഴും എണീക്കാറില്ല. അത് ഈ കാലഘട്ടത്താകുമ്പോഴേക്കും ശരിക്കും മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ വരവ് കൊണ്ടോ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വരവ് കൊണ്ട് ശരിക്കും 4 മണിക്കായി അത്താഴം കഴിക്കുന്നത്. ആ 4 മണിക്ക് അത്താഴം കഴിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സുബൈ നമസ്കാരമൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പഴയ കാലത്ത് ആ ബിന്ദിപ്പിക്കണം. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് സത്യത്തിൽ അവർ 2 മണിക്ക് അത്താഴം കഴിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്തൊക്കെ അത്താഴം ശരിക്കും 2 മണിക്കായിരുന്നു കഴിച്ചിരുന്നത്. സുബൈ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതേ ഈ കാലഘട്ടത്തിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പഴയ കാലവും ഈ കാലവും തമ്മിൽ വ്യക്തിക്ക് നമ്മൾ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വ്യക്തി നിർഭരമായിട്ടൊരു അന്തരീക്ഷം എന്നുള്ളത് മാറുന്നത് ഈ കാലഘട്ടത്തിലേക്ക് മാറ്റി വരുന്നു എന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ പുതിയ തലമുറക്കല്ല, പുതിയ ജനറേഷന് നമ്മളെക്കാളും കൂടുതൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളെക്കാളും കൂടുതൽ മതപരമായിട്ടുള്ള ചിട്ടകൾ ശരിക്കും അവർ പൂർണ്ണമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പല യുവാക്കളും വളരെ കുറച്ച് യുവാക്കൾ മാത്രമേ അതിൽ നിന്ന് മാറ്റമുള്ളൂ. ഏറ്റവും കൂടുതൽ യുവജനത മതത്തിലേക്കും മത പിന്നെ ചിട്ടകളിലേക്കും ഒക്കെ ആകർഷിക്കപ്പെട്ടൊരു കാലഘട്ടമാണ് സത്യത്തിലിപ്പോൾ. അപ്പോൾ അവർ ശരിക്കും പിന്നെ രീതിയിൽ അവരുടേതായുള്ള രീതിയിൽ കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് താങ്കൾ ചെറുപ്പത്തിലൊക്കെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും നോമ്പ് മുറിച്ചിട്ട് വീട്ടുകാരുടെ നോമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഭവം ചെറുപ്പകാലത്തിൽ ഉണ്ടാവാൻ സാധ്യത അങ്ങനെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും പിന്നെ നോമ്പ് പിടിക്കാതിരുന്നിട്ടുണ്ട്. പലപ്പം കോളേജിലൊക്കെ NCC കാഡറ്റ്സൊക്കെ ആയിട്ടുണ്ടാകുന്ന സമയത്ത് പിന്നെ NCC പോകുന്ന സമയത്തൊക്കെ കുറച്ച് അധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് അന്ന് നോമ്പ് പിടിക്കില്ല സത്യത്തിൽ. അത് വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ നോമ്പ് പിടിക്കാതിരിക്കുക ചെയ്യും. പിന്നെ അങ്ങനെ ഒരു നോമ്പ് പിടിച്ചു അങ്ങനെ ഒരു അനുഭവം ഇല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു 10-30 രാജ്യങ്ങളാണ് നോമ്പുകാലത്ത് ഇതുവരെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. മിക്കവാറും ഈ തുർക്കിയിലൊക്കെ അടുത്ത് പോകാനുണ്ട് മിക്കവാറും. തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ഞാൻ പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ ഒന്ന് തുർക്കിയാണ് കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പം തുർക്കി എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്ന അല്ലെങ്കിൽ അത് അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു രാജ്യം എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. ആചാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും ആചാരങ്ങൾ നമുക്ക് പഠിക്കാമല്ലോ കാര്യങ്ങൾ. അത് തുർക്കി മുമ്പ് മുസ്തഫ കമാൽ പാഷയുടെ കാലഘട്ടത്തിൽ അതൊക്കെ പോയിട്ടുണ്ടല്ലോ.
അതോട് അത് പിന്നെ പക്ഷേ ചിഹ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. ബാഗ്ദാദായിരുന്നു പിന്നെ ഉണ്ട് ചിഹ്നത്, അത് നഷ്ടപ്പെട്ടു പോയല്ലോ. ബാഗ്ദാദിൻ്റെ ചിഹ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. യൂഫ്രട്ടീസും ട്രൈഗറീസും ഒക്കെ എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതൊക്കെ പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ഈ കാലഘട്ടത്തിൽ നശിച്ചു പോയല്ലോ. പിന്നെ നമ്മളെ അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഏത് റമദാൻ വരുന്ന സമയത്തും ഈ റമദാനിന് ഒന്നോ രണ്ടോ കത്തം തീർക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഖുർആൻ ഓതുന്നതിനാണ് കത്തം എന്ന് പറയുക. ആ അപ്പോൾ ആ അങ്ങനെ പൂർണ്ണമായിട്ട് ഓതണം എന്നതിൽ പിന്നെ വിചാരിച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ അൽബക്കറയാണ് കാര്യമായിട്ടുള്ളത്. അൽബക്കറ ഓതും അന്നിസാവ് ഓതും ആലു ഇമ്രാനിൽ വരെ എത്തും, അത് കഴിഞ്ഞ് വീണ്ടും നിന്ന് പോകുന്നു. ഒരു പരിധിവരെയൊക്കെ അൽബക്കറ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് പശു. ആ പിന്നെ അന്നിസാഖ് എന്ന് പറഞ്ഞാൽ സൂറത്തിൻ നിസാഖാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കും. അസഹിഷ്ണുത, ഒരാളുടെ മറ്റുള്ള ആളുകളുടെ ജീവിക്കുന്ന രീതിയോ അവരുടെ പിന്നെ കാര്യങ്ങളിലുള്ള അസഹിഷ്ണുതാണ് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏത് സമൂഹമാണെങ്കിലും ആ സമൂഹം അവരുടെ ആചാരത്തിനനുസരിച്ച് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ള കാര്യം. ഇപ്പോൾ ഇന്ന് ഒബാമയുടെ പിന്നെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, നല്ലൊരു പ്രസംഗമായിരുന്നു. നിങ്ങൾ പിന്നെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും എന്നുള്ള രീതിയിലാണ് മുസ്ലിങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അവർ ഒരു രാഷ്ട്രത്തലവിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ട ഒരു വാചകമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരി പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി ഇന്ന് വരെ ഈ റമദാൻ സന്ദേശം നമുക്ക് തന്നിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അത് അദ്ദേഹത്തിന് സത്യത്തിൽ അത് സൂചിപ്പിക്കാത്തത് കൊണ്ടായിരിക്കും എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ വീട്ടിലേക്ക് അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും വിധത്തിൽ കുട്ടികളുടെ നിർബന്ധ അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ അവർക്ക് അനുഷ്ഠിക്കാൻ ചെയ്യില്ല എന്ന് അങ്ങനെയല്ല. കുട്ടികൾ ഇതൊരു പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പിന്നെ രസമായിട്ടാണ് അവർക്ക്. അവർക്കൊരു ഒരു എന്താ പറയുക, ആനന്ദമായിട്ട്. അവർ റംസാൻ എന്ന് പറയുമ്പോൾ, നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. ഇപ്പം ഷഹബാൻ 15-നാണ്. നമ്മുടെ ഇവിടെ ഒരു അപ്പവാണി പുനർച്ചയുണ്ട്, ഇടിയങ്ങനെയല്ലേ. ഇപ്പോൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെയൊക്കെ സുന്നി സമൂഹമാണ് ഭൂരിപക്ഷം നമ്മുടെ നാട്ടിലൊക്കെ. പിന്നെ മിഞ്ചന്താണ് എൻ്റെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ റംസാൻ്റെ ആഗമനം വിളിച്ചറിയുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണാറ് സാധാരണ. അപ്പോൾ വേണം. അത് കഴിഞ്ഞ് ഷഹബാൻ 15 കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഒരു ബറാത്തിലാവ് വരും. അത് കഴിഞ്ഞ ശേഷം പക്ഷെ അത് പിന്നെ ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കലണ്ടറും സമയവും പിന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയാസൊക്കെ വന്നതോടുകൂടി പിന്നെ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അത് വരുമ്പോഴേ തന്നെ നോമ്പിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കങ്ങളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പം നനച്ചുകൂടി എന്നതിന് പറയാം, കംപ്ലീറ്റ് നമ്മളെ വീടുകളൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കി. ആ ആ രീതിയിൽ തന്നെ നമ്മുടെ മനസ്സും നമ്മൾ അതേപോലെ തന്നെ വൃത്തിയാക്കാൻ തുടങ്ങും. ലാസൂയ, അതുപോലെ മറ്റുള്ളവരുള്ള വെറുപ്പ്, വിദ്വേഷം, ബാക്കി അങ്ങനെയുള്ള വേണ്ടാത്ത ശീലങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇൻറ്റേണലായിട്ട് നടക്കുന്നുണ്ട് സത്യത്തിൽ. അത് പുറത്തുനിന്ന് പറയുമ്പോൾ ആരെടുത്ത് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന മാതിരി അവർക്ക് പറയാൻ കഴിയില്ല. സത്യത്തിൽ എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ഒരു മാലിന്യം ശരിക്കും നീങ്ങുന്ന ഒരു രീതി ആ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ നോമ്പ് വരുമ്പോൾ തന്നെ ഒരു ആഹ്ലാദം ഉണ്ടാകുന്നത്. അത് നോമ്പ് ഒരു ആഹ്ലാദമാണ് എന്നുള്ളത് ഗൃഹാന്തരീക്ഷത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിനോട് അത് യോജിച്ച് നോമ്പ് പിടിക്കൽ ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു മത്സരമായിട്ട് കുട്ടികൾ എടുക്കാൻ തുടങ്ങുന്നത്, നീ എത്ര എണ്ണം പിടിച്ച് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഒരെണ്ണം പോലും ഒഴിവാക്കാണ്ട് കുട്ടികൾക്ക് പിടിക്കാനുള്ളത്. ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് അങ്ങനെ തോന്നിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മളെ കുട്ടികളും അങ്ങനെ വരുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടികളൊക്കെ സത്യത്തിൽ അങ്ങനെയാണ്. അവർ മറ്റൊരു അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ പിടിക്കുന്നതിനേക്കാൾ ഒരെണ്ണമെങ്കിലും അധികം പിടിക്കണമെന്നുള്ളൊരു മത്സരബുദ്ധി, ഇതൊക്കെ നമ്മൾ ഇൻറ്റേണലായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ സന്നിവേശിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ കുടുംബക്കാരും വീട്ടിലുള്ള ആളുകളും പെണ്ണുങ്ങളും സ്ത്രീകളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഇതായിട്ട് വരുന്നത്. അതങ്ങനെ വരണം എന്നെങ്കിൽ മാത്രമേ ഈ നോമ്പിനോട് ആഭിമുഖ്യം നമ്മുടെ തലമുറക്ക്, പുതിയ തലമുറക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഉണ്ടാകുന്ന ഗുണം എന്നതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് എപ്പോഴും അവരുടെ കയ്യിൻ്റെ തുമ്പത്താണ് വിവരങ്ങളൊക്കെ ഉള്ളത്.
ഇപ്പോൾ ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്യുക എന്താണ് നോമ്പ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ വെച്ചിട്ട് അവർ വന്നിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അതൊരു ഒരു ആനന്ദത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, ചെറിയ 6 വയസ്സ് 5 വയസ്സായ കുട്ടികളൊക്കെ രാവിലെ ഒന്നും കഴിക്കാണ്ട് തന്നെ സ്കൂളിൽ പോയി സ്കൂളിൽ തിരിച്ചു വരുന്നതിന് ശേഷം നോമ്പ് തുറക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ എപ്പോഴും ശരിക്കും സന്തോഷത്തിൽ തന്നെ ചെയ്യുന്നു, ആരും നിർബന്ധിച്ചിടുന്നുണ്ട്. നമ്മളൊന്നും നിർബന്ധിക്കാറില്ല, അങ്ങനെ രീതിയിൽ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ആ രീതിയിൽ തന്നെ അവർ ചെയ്തു വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനക്ക് ഞാൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ അടുത്ത് ദൈവമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറ്. എനിക്ക് പല കാര്യങ്ങളും, ഇപ്പം ഒരു എക്സാമിന് നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ജോലി, പുതിയൊരു വർക്ക് തുടങ്ങുകയാണെങ്കിലും ശരി, ഇപ്പോൾ നിങ്ങളെ ഈ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പോലും ഞാൻ ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. അപ്പോൾ അത് മനുഷ്യ ഏത് സമയത്തും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഈ റമദാനായാലും കുറേ കൂടി ഈ പിന്നെ അള്ളാഹു നമ്മുടെ ഈ ഇതിനോട് കണ്ടനാടിയോട് അടുത്ത് വരുന്ന ഒരു ഒരു ഇതുണ്ട്. പിന്നെ അതുമായി രാത്രിയുടെ 3rd യാമത്തിൽ 3rd യാമത്തിൽ ശരിക്കും 1st ആകാശത്തിൻ്റെ ഇറങ്ങി വന്നിട്ട് ചോദിക്കും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും ആ സമയത്ത് അർഹതപ്പെട്ടതാണെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കിട്ടാതിരുന്നാലും നിരാശയില്ല, കാരണം അതിന് സാധാരണ നമ്മളൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്ക് കത്തിച്ച് വെക്കുന്ന ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു സംഭവമാണ് വിളക്ക്, വിളക്കിൻ്റെ തീനാളം. ആ അതിങ്ങനെ ആടിക്കളിക്കുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിങ്ങനെ ചാഞ്ചാടുന്നുണ്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ കുട്ടിയെ പിടിക്കാൻ പോകുന്ന സമയത്ത് അത് പിടിച്ചാൽ കൊള്ളുമെന്നറിയുന്ന ഞങ്ങൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ മുതിർന്ന ആളുകൾ തട്ടിമാറ്റും. ഇതേപോലെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയില്ല, അത് ശരിക്കും നമുക്ക് കിട്ടിയാൽ നമ്മളതിനെ കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ നമുക്കതിൽ ഗുണമുണ്ടാവുക ദോഷമുണ്ടാവുമെന്ന് അറിയാം. പക്ഷേ എല്ലാം അറിയുന്ന അള്ളാഹുവിനറിയാം, അത് ഇന്ന ആൾക്കത് കൊടുത്താൽ അയാൾക്ക് പ്രയാസമുണ്ടാവും, അതുകൊണ്ട് തട്ടിമാറ്റാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കാത്തതിൻ്റെ ഒരു കാരണം അതാണ്, നമുക്കറിയാത്ത നമ്മൾ ചോദിക്കുന്നതിന് എന്തെങ്കിലും അതിന് തകരാറുണ്ടാവുമെന്നുള്ള ഒരു ചിന്ത. പിന്നെ അതിനെക്കുറിച്ച് അല്ല, ഇതിൽ പ്രാർത്ഥന സമയത്തോളം നമ്മൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു മനസ്സിലാക്കിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് നമ്മൾ നിങ്ങളീ പറയുന്ന 3rd യാമത്തിൽ ശരിക്കും രാത്രി ഇരുന്ന് ചോദിച്ചാൽ, പിന്നെ അതുമായി നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ചോദിച്ചാൽ, ശരിക്കും 1st ആകാശത്ത് നിന്ന് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ ഈ സമൂഹത്തെ സൃഷ്ടിച്ചാൽ ഭൂമിയിൽ രക്തം ചിന്താൻ വേണ്ടി നമുക്ക് എന്തിനാണ് ഞങ്ങളില്ലേ നിനക്ക് ഇബാദത്ത് എടുക്കാമെന്ന് പറഞ്ഞ് മലക്കളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഇബാ എൻ്റെ അടിമകൾ എനിക്ക് എന്നെ സ്തുതിക്കുന്നത് നീ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു അഹങ്കാരത്തോടു കൂടി അള്ളാഹു പറയുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. അത് പിന്നെ നമുക്ക് ശരിക്കും അള്ളാഹുവിന് അറിയാം, അത് നമുക്ക് തിന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ടുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കഴിവിൻ്റെ പരമാവധി നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് തോർക്കാം, നമുക്ക് പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഈ ലോകത്തിനും പലവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനക്ക് സമയം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ ശേഷമാണ് കാര്യമായിട്ട് സമയം കിട്ടുന്നത്. ഓരോ നമസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥനത്തിൻ്റെ സമയത്ത് വേണ്ടി. അതെ അതെ മുന്നോട്ട് പോകാം. അപ്പോൾ അത് സാധാരണ രീതിയിൽ നരകത്തെക്കുറിച്ചും നരകത്തിൻ്റെ ശിക്ഷ, ഭയാനകമായ ശിക്ഷകളെക്കുറിച്ചും മെയിൻ നമുക്ക് ശരിക്കും മനസ്സ് ചകിതമാകുന്ന ഒരു വാക്കുകൾ ശരിക്കും അർത്ഥം ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഖബറിൽ അദാബിനെ കുറിച്ച് പറയുന്ന രംഗങ്ങളാണ് അത്. പിന്നെ ഈ ഖബറിൽ ശരിക്കും നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ഖബർ ശരിക്കും ഈ ഭൗതിക ഖബർ എന്നുള്ളത് ഭൗതിക ശരീരത്തോടു കൂടി
നമ്മൾ കബറിലാണ് കിടക്കുന്നതെങ്കിൽ അത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു അതത്രമാത്രം ഭയാനകമായ ഒരു സംഭവമായിരുന്നു. ഏകാ തനിച്ച് ഒരു ഇരുട്ട് മുറിയിൽ അത് നീങ്ങാനും മുഴുവൻ കഴിയും, ഒരു ഭാഗത്തേക്ക് ചരിച്ച് അതിനെ ഒന്നും ഒരു തരത്തിലും അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കിടപ്പ്, അത് സഹസ്രാധ്വങ്ങളോളം ഇങ്ങനെ കിടക്കണമല്ലോ, അത് അത് വലിയ നരകശിക്ഷൻ്റെ ഒരു ഭാഗം അതിൻ്റെ അകത്ത് വരും എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഒരു വേദന ഉണ്ടാക്കുന്ന വലിയ വിഷമം തോന്നുന്നു. ദീനിനെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടുപോകും. അവർ അശരണർക്ക് അല്ലെങ്കിൽ അഗതികൾക്ക് അവർ ഭക്ഷണം നൽകുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവരല്ല. നമ്മളൊരു കാര്യം അല്ല, മുസ്ലിം സർവീസ് സൊസൈറ്റി 1980 രൂപീകൃതമാകുന്നത്. എം എസ് എസ് ശരിക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, എം എസ് എസ് കളക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ എം എസ് സംഭാവന സ്വീകരിക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമാണ്. പക്ഷേ വിതരണം ചെയ്യുന്നത് കംപ്ലീറ്റ് ആ വ്യത്യസ്തമായ ആ മതജാതീയ വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായി പറയുന്നത്. അവ ശരിക്കും ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ വിതരണം ചെയ്യാൻ ചെയ്യുന്നത്. ഇപ്പോൾ CPRF എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ പേഷ്യൻസ് റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ് ഏതാണ്ട് 250 പേർക്കോളം നമ്മൾ പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 500 രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കുന്നു. ഈ പെൻഷൻ കൊടുക്കുന്നതിൽ ഒരിക്കലും നമ്മൾ മതം അതിൻ്റെ അകത്തൊരു കാര്യമാവുന്നില്ല. അതിൽ തന്നെ ഏതാണ്ട് പിന്നെ 28-30% അന്യമതസ്ഥരാണ്, ബാക്കിയുള്ളത് മാത്രം മുസ്ലിം. അതേപോലെ തന്നെ ഈ കിഡ്നി പേഷ്യൻസ് റിലീഫ് ഫണ്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുക എന്നല്ലാതെ അതിൻ്റെ മതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എം എസ് എസ് നോക്കാറില്ല. അപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ, പക്ഷേ സംഭാവന സ്വീകരിക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമാണ്. ആരാരെയും കൊണ്ടുപോയി കൊടുത്താലും സ്വീകരിക്കാതെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ അങ്ങനെ വളരെ വിരളമായിട്ടാണ് അങ്ങനെ ആ കാര്യങ്ങളുണ്ടാകുന്നത്. അല്ല, അവർ വരാറുണ്ട്. ചില ആളുകൾ വന്നിട്ട് ഇവിടെ സംഭാവന കൊടുക്കാറുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പക്ഷേ ഭൂരിപക്ഷം പണം കിട്ടുന്നത് മുസ്ലിങ്ങളിൽ തന്നെയാണ്. ഇങ്ങനെ സംഭാവന കൊടുക്കുക അല്ല, ഇത് വിതരണം ചെയ്യുന്നത് ഈ ജാതി മത വിതർക്ക് അതീതമായിട്ടാണ്. വീണ്ടും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.